മറവിക്കും ഓർമ്മയ്ക്കും ഇടയിലുള്ള ഒളിച്ചുകളി, നിഗൂഢത നിറഞ്ഞ മുഖങ്ങൾ, രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഹൈറേഞ്ച് ഭൂമിക, അന്വേഷണങ്ങളുടെ വ്യഗ്രത, ചോരമണക്കുന്ന കൂർത്ത നോട്ടങ്ങൾ, പേരുപോലെ അത്ര നിറമുള്ള കാര്യങ്ങളല്ല ബോഗൻവില്ല ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. മറവി രോഗത്തിന്റെ ചുഴിയിൽപ്പെട്ട ജ്യോതിർമയുടെ കഥാപാത്രം, പലതും ഒളിപ്പിച്ചു വെച്ച് അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നതായി തോന്നിപ്പിക്കുന്ന കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം, ആരു പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഉഴറുന്ന ഫഹദ് ഫാസിലിന്റെ ഉദ്യോഗസ്ഥ കഥാപാത്രം, ഇവർക്കൊപ്പം നിഗൂഢത നിറച്ച് ശ്രിന്ദയുടെ കഥാപാത്രം കൂടി എത്തുന്നതോടെ ബോഗൻവില്ലയുടെ വലയത്തിൽ കാഴ്ചക്കാരും പെട്ടുപോവുകയാണ്. അവളുടെ പെരുമാറ്റവും സംസാരവും ഓർമ്മയൊക്കെ കുറച്ച് പ്രശ്നത്തിലാണ്. ഭാരിച്ച ചില കഥകൾ സിനിമയ്ക്ക് പറയാനുണ്ടെന്നത് ബോഗൻവില്ലയുടെ ഇപ്പോൾ പുറത്തു വന്ന ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആക്സിഡന്റിൽ ഓർമ്മ നഷ്ടപ്പെടുന്ന ജ്യോതിർമയെ ചുറ്റിപ്പറ്റിയാണ് സിനിമയെന്ന് മുൻപ് പുറത്തു വന്ന പാട്ടുകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ട്രെയിലർ കൂടി എത്തിയതോടെ സ്തുതി ഗാനത്തിലെ വരികളുടെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ബോഗൻവില്ല പൂക്കളും ഞാനാകുന്ന ഓർമ്മയും നിന്നുള്ളിൽ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി തുടങ്ങിയ വരികൾ സിനിമയുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നവയാണെന്നത് ഇപ്പോൾ വ്യക്തമാണ്. സ്തുതി ഗാനത്തിന് പിന്നാലെ എത്തിയ മറവികളെ എന്ന് തുടങ്ങുന്ന ഗാനത്തിലും ജ്യോതിർമയുടെ കഥാപാത്രത്തിന്റെ രോഗാവസ്ഥ കാണിച്ചിരുന്നു. ലാജോ ജോസിന്റെ റൂത്തിന്റെ ലോകം എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രമൊരുങ്ങുന്നത്. റെട്രോഗ്രേഡ് അംനീഷ്യ ബാധിച്ച റൂത്ത് എന്ന യുവതിയുടെ ഓർമ്മയിലും മറവിയിലും കയറിയിറങ്ങുന്ന അനേകം ദുരൂഹ മരണങ്ങളുടെ ചുരുളഴിക്കുന്ന സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ പുസ്തകമാണ് റൂത്തിന്റെ ലോകം. ട്രെയിലറിലും ആ ദുരൂഹത മികച്ച രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റൂത്തും ഭർത്താവും വേലക്കാരിയും അടങ്ങുന്ന ഒരു ചെറിയ ലോകത്തിലാണ് കഥ നടക്കുന്നത്. നഗരത്തിൽ യുവതികളെ ദുരൂഹമായി കാണാതാകുന്നതും സംശയം പതിയെ റൂത്തിലേക്ക് തിരിയുന്നതുമൊക്കെയാണ് പുസ്തകത്തിന്റെ പ്രമേയത്തിന് തുടക്കമിടുന്നത്. ലാജോ ജോസിനൊപ്പം ചേർന്നാണ് അമൽ നീരദ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ഒക്ടോബർ 17 ചിത്രത്തിന്റെ റിലീസ്. സൂപ്പർ ഹിറ്റായി മാറിയ ഭീഷ്മ പർവ്വത്തിന് ശേഷം അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ചിത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ ബോഗൻവില്ലയ്ക്കായി കാത്തിരിക്കുകയാണ്. സുഷിൻ ശ്യാമിന്റെ അടുത്ത കാലത്തിറങ്ങിയ ഗാനങ്ങളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായ ഗാനങ്ങളാണ് ചിത്രത്തിലേത്. ഈ സിനിമയിലെ രണ്ട് ഗാനങ്ങളും ഇപ്പോഴും യൂട്യൂബ് ട്രെൻഡിങ്ങിലുണ്ട്. ആദ്യം പുറത്തിറങ്ങിയ സ്തുതി യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടിയതിന് പിന്നാലെയാണ് രണ്ടാമത്തെ ഗാനത്തിന്റെ ലിറിക് വീഡിയോയും ട്രെൻഡിങ്ങിലെത്തിയത്. വളരെ വ്യത്യസ്തമായ ആലാപന ശൈലിയാണ് ഈ രണ്ട് ഗാനങ്ങളെയും ഏറെ മനോഹരമാക്കിയിട്ടുള്ളത്. ചിത്രത്തിലെ ഗാനങ്ങൾ സോഷ്യൽ മീഡിയ ആഘോഷിച്ചപ്പോഴും മറുവശത്ത് വിവാദങ്ങളും ഉയർന്നിരുന്നു. ഈ ഗാനത്തിനെതിരെ സീറോ മലബാർ സഭ പരാതി നൽകുകയുണ്ടായി. ക്രൈസ്തവ വിശ്വാസത്തെ വികലമാക്കുന്നതാണ് കർത്താവിന് സ്തുതി എന്ന ഗാനമെന്നായിരുന്നു ആരോപണം. ഇത് സംബന്ധിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനുമാണ് സീറോ മലബാർ സഭ അൽമായ ഫോറം പരാതി നൽകിയത്. ഒപ്പം കോപ്പിയടി വിവാദവും ഗാനത്തിനെതിരെ ഉയർന്നിരുന്നു. സോണി മ്യൂസിക് ആണ് സിനിമയുടെ മ്യൂസിക് പാർട്ണർ. ചാക്കോച്ചൻ, ഫഹദ്, ജ്യോതിർമയി എന്നിവരുടെ വ്യത്യസ്ത ഗെറ്റപ്പുകളുമായി എത്തിയ ഒഫീഷ്യൽ പോസ്റ്ററിനും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത്. കൂടാതെ കറുപ്പിലും ചുവപ്പിലും എത്തിയിരുന്ന ക്യാരക്ടർ പോസ്റ്ററുകളും വൈറലായിരുന്നു. റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് പോസ്റ്ററും എല്ലാവരുടെയും ശ്രദ്ധ കവർന്നിരുന്നു. കുഞ്ചാക്കോ ബോബനും അമൽ നീരദും ഇതാദ്യമായാണ് ഒന്നിച്ചെത്തുന്നത് എന്ന പ്രത്യേകതയും ബോഗൻവില്ലയ്ക്കുണ്ട്. നിരവധി കമന്റുകളാണ് ട്രെയിലറിന് ലഭിക്കുന്നത്. അമൽ നീരദിന്റെ പടത്തിൽ ആക്ടേഴ്സിന് വല്ലാത്ത സ്വാഗുറപ്പാണ്. സിനിമയിലെ പ്രകടനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കാൻ പോകുന്നത് ജ്യോതിർമയി തന്നെ. ഈ ക്വാളിറ്റിയിൽ ഒരു പടം, പോട്ടെ ഒരു ട്രെയിലറെങ്കിലും വേറെ ആരെങ്കിലും ഇറക്കുമോ? ട്രെയിലർ തന്നെ ഇജ്ജാതി കിടും. മോളിവുഡിലെ ഈ വർഷത്തെ അടുത്ത 100 കോടിയാകും ഈ സിനിമ. അമൽ നീരദ് ഞെട്ടിച്ചു. ഇങ്ങനെ നീളുകയാണ് കമന്റ് ബോക്സിലെ ആരാധകരുടെ പ്രതീക്ഷകൾ. ഒരു വരത്തൻ ഫീൽ കിട്ടിയവരുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഹൈറേഞ്ചും ഫഹദ് ഫാസിലും ഒരുമിച്ച് കണ്ടതിൻ്റെയും കളറിംഗ് പാറ്റേണിൻ്റെയും സിനിമയുടെ പേസിൻ്റെതുമൊക്കെയാകും ആ തോന്നൽ എന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്.